Aquaculture course le moonamatha module aayittulla seed production and hatchery management of finfishes and shinfishes ennulla module le valare pradhaanyam arhikkunna oru matsyathinte vithurpaadanathe kurichaanu nammal ippo discuss cheyan povunnathu. Okay, adinayittu thanne adheyathilekku kadakkam. Seed production of pearl sport. Appo കേരളത്തിലെ സംസ്ഥാന മത്സ്യം എന്നുള്ള നിലയ്ക്ക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരഭാഗമാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഈ മത്സ്യത്തിൻ്റെ പ്രത്യേകതകൾ തൊട്ട് മുന്നത്തെ മൊഡ്യൂൾ രണ്ടാമത്തെ മൊഡ്യൂൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മത്സ്യത്തിൻ്റെ രുചിയായാലും അതിൻ്റെ അക്വാകൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പ്രാധാന്യം പുതിയ സാഹചര്യത്തിൻ്റെ കേജ് കൾച്ചറിലും കേജ് കൾച്ചറിലും ഒക്കെ വ്യാപകമായി ഈ മത്സ്യം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതുകൊണ്ടും ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയത്തിന് ഇത്ര പ്രാധാന്യം കൈവരാനുള്ള കാരണവും നമുക്ക് നേരിട്ട് നമ്മുടെ വിദേശങ്ങളിൽ കിട്ടുന്ന വിത്തിൻ്റെ എണ്ണവും അളവുമൊക്കെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ കരിമീൻ്റെ വിത്തുൽപാദനത്തിന് അത്യധികം പ്രാധാന്യമുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് അപ്പോൾ ഏത് മത്സ്യത്തിൻ്റെ ആയാലും വിത്തുൽപാദനത്തിനെ സമീപിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറയുന്ന ഘട്ടങ്ങൾ ഒന്ന് പൊതുവായിട്ട് കളക്ഷൻ ഓഫ് ബ്രൂഡേഴ്സ്, സെക്ഷൻ ബ്രൈഡ് ഓഫീസർ, പിന്നെ ബ്രീഡിങ് സ്പോണിങ് ഇൻക്യുബേഷൻ, പിന്നെ റെയറിറ്റി. ഇവിടെ കരിമീൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഓരോന്നും നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നാമത് കളക്ഷൻ ഓഫ് ബ്രൂഡേഴ്സ്. അപ്പോൾ ബ്രൂഡേഴ്സ് എന്ന ഭാഗം വിത്തുൽപാദനത്തിന് വേണ്ടിയിട്ട് ആൺപെൺ മത്സ്യങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു 150 മുതൽ 200 ഗ്രാം വരെ വലിപ്പമുള്ള മത്സ്യങ്ങൾ വേണം തിരഞ്ഞെടുക്കാം. അതിൻ്റെ കാരണം പറ്റുന്നതല്ല. ഒന്ന്, പ്രജനനശേഷി കൈവരിച്ച മത്സ്യമായിരിക്കണം. ഫീക്കണ്ടിറ്റി അഥവാ മത്സ്യത്തിൽ പെൺമത്സ്യത്തിലുള്ള ആകെയുള്ള മുട്ടയുടെ എണ്ണം, ഓരയിലുള്ള മുട്ടകളുടെ എണ്ണം, അത് ഒരു മിനിമം എങ്കിലും വേണമെങ്കിൽ ഈ പറയുന്ന വെയിറ്റ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 150 മുതൽ 200 ഗ്രാം വരെ വരുന്ന മത്സ്യങ്ങൾ വേണം നമ്മൾ ഇതിനുവേണ്ടി തരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ ബ്രൂഡേഴ്സിന് വേണമെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന കരിമീനെ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. എന്താണ്, 6 മുതൽ 8 മാസം വരെ വളർത്തിയാൽ മാത്രമാണ് ഒരു 100-150 ഗ്രാം കരിമീൻ നമുക്ക് കിട്ടുക സാധാരണ ഗതി. അപ്പോൾ അത്രയും വലിപ്പം പോരാതെ വരും. പക്ഷെ അതുകൊണ്ട് തന്നെ നിലവിൽ എന്താ പറയുക, വ്യാവസായിക അടിസ്ഥാനത്തിൽ കരിമീൻ്റെ വിത്തുൽപാദനത്തെ ചെയ്യുന്നവരെല്ലാവരും തന്നെ വൈൽഡ് അഥവാ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ നിന്നും കായലുകളിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നും വലിയ മത്സ്യങ്ങളെ വിത്തുൽപാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുതിർന്ന മത്സ്യങ്ങളെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് സെക്ഷൻ ആൺപെൺ മത്സ്യങ്ങളുടെ തിരഞ്ഞെടുക്കുന്ന എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. കരിമീൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം വളരെ ദുഷ്കരമാണ്. ആൺപെൺ മത്സ്യങ്ങളെ പ്രഥമ ദൃഷ്ടിയാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയുകയും അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും നമുക്ക് ഒന്ന് നോക്കാം. അത്യാവശ്യം ഒരു 3-4 സ്വഭാവ സവിശേഷതകളിലൂടെ നമുക്ക് ഏകദേശം നമുക്ക് ആൺപെൺ മത്സ്യങ്ങളെ വേർതിരിച്ചെടുക്കാൻ പറ്റും എന്ന് നോക്കാം. ഒന്ന്, സൈസ് ഓഫ് ഫിഷ് ലാർജ് ആയിട്ട് സെയിം ഏജ് മെയിലിന്റെ സ്വഭാവമാണ്. എന്താണ്, ഒരേ വയസ്സിലുള്ള ഒരേ പ്രായത്തിലുള്ള മത്സ്യങ്ങളിൽ ആൺ മത്സ്യങ്ങൾ പൊതുവെ വലിപ്പം കൂടുതൽ. അതേസമയം പെൺമത്സ്യത്തിന്റെ കാര്യത്തിൽ സൈസ് കമ്പാരിറ്റീവ്ലി സ്മോൾ ആയിട്ട് സെയിം ഏജ്, ഒരേ പ്രായത്തിലുള്ള മത്സ്യങ്ങളുടെ ഒരു കൂട്ടം എടുത്തു കഴിഞ്ഞാൽ അതിൽ പെൺമത്സ്യങ്ങളുടെ സൈസ് താരതമ്യേന കുറവായിരിക്കും. നമ്മൾ തിലാപ്പിയയിലൊക്കെ നമ്മൾ പഠിച്ചതുപോലെ മറ്റു കാരണങ്ങൾ ഇത്രയേ ഉള്ളൂ. പ്രജനന ശേഷി കൈവരുന്നതോടുകൂടി ആവർത്തിച്ചുള്ള പ്രജനനത്തെ തുടർന്ന് ഒരുപാട് ശരീരത്തിലുള്ള മാംസ്യവും കൊഴുപ്പും അങ്ങനെയുള്ള ഊർജാവശ്യങ്ങളും എല്ലാം പ്രജനനത്തിലൂടെ ഒരുപാട് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പെൺമത്സ്യങ്ങൾ താരതമ്യേന അതേ ഒരു പോപ്പുലേഷനിൽ ചെറുതായിക്കാണ്. പക്ഷെ അത് തിരിച്ചറിയാൻ മാത്രം പാകപ്പെട്ടാവുന്ന അല്ലെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സ്വഭാവ സവിശേഷതയല്ല. രണ്ടാമത്തെ, ഡ്യൂറിംഗ് ബ്രീഡിംഗ് സീസൺ മെയിൻ ബ്രൈറ്റിക്കാണ്. അത് ശ്രദ്ധിക്കാം. നമുക്ക് കുറച്ച് നാളുകളായിട്ട് ബ്രീഡിംഗ് ആയിട്ട് ഇതിനെ സമീപിക്കുകയും മത്സ്യത്തിൽ നിന്നൊക്കെ അടുത്തറിയാൻ സംബന്ധിച്ചിടത്തോളം
ഇവയെ തിരിച്ചറിയാൻ പറ്റിയ ഒരു സോളർ അസോസിയേഷനാണ് ഫീമെയിൽ ഡൾഫർ. ആൺമത്സ്യത്തെ അപേക്ഷിച്ച് പെൺമത്സ്യങ്ങൾക്ക് കളറേഷൻ ഡൾഫർ. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന സ്വഭാവ സവിശേഷത ഇതാണ്, ജെനിറ്റൽ പാപ്പിലെ ഓർബിറ്റ്. അതായത് ആൺമത്സ്യങ്ങളുടെ വെൻട്രൽ സെൽ കീഴ്ഭാഗത്തായിട്ട് വയറ് നിന്നും പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന മലദ്വാരത്തിന് അടുത്തായിട്ട് ഒരു ജെനിറ്റൽ പോറുണ്ട്. ആ ജെനിറ്റൽ പോറിൽ ഒരു ചെറിയ പാപ്പിലോണിയൻഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, ചെറിയൊരു ഗ്രോത്ത് ഉണ്ടാവും. അത് അതിന്റെ എന്താണ് അതിന്റെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൺമത്സ്യങ്ങളുടെ ടെസ്റ്റിസിൽ നിന്നുള്ള സ്പെം, അതായത് പ്രജനന സമയത്ത് ബീജം പുറത്തേക്ക് പുറന്തുവിടുന്നത് ഈ ജെനിറ്റൽ പാപ്പിലെ വഴിയാണ്. അത് കൂർത്തിരിക്കും അഥവാ പോയിന്റഡ് ആയിരിക്കും. എന്നാൽ പെൺമത്സ്യങ്ങളിലേക്ക് വരുമ്പോൾ ജെനിറ്റൽ പാപ്പിലെ സ്വോളൺ ആൻഡ് റൗണ്ട്, കുറച്ചും കൂടെ വളർന്ന് വികസിച്ചതും അതുപോലെ തന്നെ റൗണ്ടഡ് ആയിരിക്കും ഫീമെയിൽ. അപ്പം ഈ മൂന്ന് സ്വഭാവ സവിശേഷതകളാണ് സാധാരണഗതിയിൽ പരിഗണിക്കുന്നത്. ഇത് കൂടാതെയുള്ള സ്വഭാവ സവിശേഷതകൾ നമ്മൾ എന്താ പറയുക, പല ഇടങ്ങളിലും പുസ്തകങ്ങളിലൊക്കെ ഉണ്ട് എങ്കിലും പ്രായോഗികമായിട്ട് നമുക്ക് സമീപിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ ഈ മൂന്നെണ്ണം. ഓക്കെ, ഇനി നമുക്ക് കരിമീനിന്റെ പ്രജനനത്തിലേക്ക് കടക്കാം, അതായത് ബ്രീഡിങ്. അപ്പം പ്രജനനത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണ്, നമ്മൾ ആൺപൺ മത്സ്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിന് തെരഞ്ഞെടുപ്പ് എല്ലാം പൂർത്തിയാക്കി 1:1 ratio ആണ് നമ്മൾ പ്രജനനത്തിന് വേണ്ടി നിക്ഷേപിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവ പുറത്ത് കാണപ്പെടുന്ന മത്സ്യങ്ങളും ഇതേ രീതിയിൽ തന്നെ അവർ പെയർ ഫോം ചെയ്യും. പെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ആൺപൺ മത്സ്യങ്ങൾ അവ ഒരുമിച്ച് തന്നെ നീങ്ങും, ഒരുമിച്ച് തന്നെ ഭക്ഷണം തേടും. അപ്പൊ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് തന്നെ കുളങ്ങളിൽ കാണപ്പെടുന്നു. അപ്പൊ ഇവിടെ ഇണ ചേർന്ന് കഴിഞ്ഞാൽ അവ മുട്ടകൾ പ്രത്യേകിച്ച് തൊട്ടു മുന്നേ അനുയോജ്യമായ ഒരു ഇടം തരുന്നു. അതിന്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, മുട്ടകൾ ഇവ ഫീമെയില് ലെഗിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന കേസാണ്. അപ്പൊ ആ ഒരു സ്വഭാവ സവിശേഷത ഉള്ളത് കൊണ്ട് തന്നെ ഹാർഡി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്സ്റ്റേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് മുട്ട പൊട്ടിച്ചുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് സാധാരണഗതിയിൽ പുറത്തില് സ്വാഭാവികമായിട്ട് പുറത്തുള്ള ജലാശയങ്ങളിലൊക്കെ ആണെങ്കിൽ വെയിലുകളുടെ ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ചിരട്ട കഷ്ണങ്ങൾ, മുള കഷ്ണങ്ങൾ, ഓട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അകപ്പെട്ടു പോകുന്ന കോൺക്രീറ്റിന്റെ ചീടുകൾ, ഇതിന്റെയൊക്കെ പുറത്ത് കൊണ്ടുവന്ന് മുട്ട ഒട്ടിച്ചു വെക്കുന്നത്. അപ്പൊ ഫീമെയിൽ സാധാരണ മുട്ട ഒട്ടിച്ച് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മെയില് ഈ മുട്ടയുടെ തൊട്ട് മുകളിലായി വരികയും മെയില് നേരത്തെ നമ്മൾ ഡെന്റിഫാക്ടറിയുടെ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായിരുന്നു, ബീജം ഭക്ഷിച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുവച്ച്. അപ്പം ഈ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ, ഫെർട്ടിലൈസേഷൻ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പൊ ബ്രീഡിങ്ങിന്റെ ഭാഗമായി മണ്ണോ ചെടിയോ ഉള്ള അടുത്തട്ട്, ജലാശയത്തിലോ കുളത്തിലോ ഉള്ള അടുത്തട്ടിൽ തന്നെ ഇതൊരു ചെറിയൊരു നെസ്റ്റ് മൂലം ചെയ്യും. അത് നെസ്റ്റ് വഴി കഴിഞ്ഞാൽ കൂടുതൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, മണ്ണിൽ തന്നെയുള്ള ഒരു തടം, ഒരു പരമാവധി ഒരു 10 cm തടവും ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2 inch വ്യാസമുള്ള ഒരു കുളം, ഒരു ഒരു കൂടാണ് ഇവിടെ നിർമ്മിച്ചെടുക്കുന്നത്. ഈ ചെടിയോ മണ്ണിനോ പോയി ഉണ്ടാക്കി വരുന്ന ഒരു തടം. അപ്പം പ്രജനനം പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 to 4 hours, അതായത് 72 മണിക്കൂറോ അല്ലെങ്കിൽ 90 മണിക്കൂർ വരെയുള്ള സമയം വെച്ചിട്ടാണ് മുട്ട വീഴുന്നത്. ഈ മുട്ട വീഴുന്നത് വരയ്ക്കും ആണിപ്പോൾ മത്സ്യങ്ങൾ മുട്ടയുടെ മുകളിലായി നിന്ന് വാലുപയോഗിച്ച് പുറത്ത് ഉപയോഗിച്ച് ഇങ്ങനെ ഫാനി വെള്ളം ഇങ്ങനെ ചിതപ്പിച്ചുകൊണ്ടിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻക്യുബേഷൻ ടൈമിൽ പരമാവധി ഓക്സിജൻ ലഭ്യമായാൽ മാത്രമേ മുട്ടകൾ പരമാവധി വീഴുകയുള്ളൂ, സമയത്തിലേക്ക് മാക്സിമം കിട്ടുകയുള്ളൂ. അപ്പൊ അത് ആ പേരന്റ് കെയർ അപ്പൊ തന്നെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ വൺസ് ഈ 72 മണിക്കൂറിന് ശേഷം ഊഷ്മാവിന്റെ സ്വാധീനത്തിന് വെച്ചു, ഊഷ്മാവ് കുറയാണെന്നുണ്ടെങ്കിൽ ഈ സമയം കൂടും. അത്യാവശ്യം 30-32 degrees വരെ ഉണ്ട് എങ്കിൽ 72 മണിക്കൂർ അല്ലെങ്കിൽ 75 മണിക്കൂർ വരെ ചെയ്യും. ഇനി ഈ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തുണികളെല്ലാം കൂട്ടമായി ഇവ ആദ്യം ഗൈഡ് ചെയ്ത് നമ്മുടെ ഈ തടത്തിലോട്ട് കൊണ്ടുപോകും. പിന്നെ
ഒരാഴ്ചയോളം പൂർണ്ണമായും ഈ കുഞ്ഞുങ്ങളെല്ലാം ഈ അമ്മവശത്തിൻ്റെയും അസന്നവശത്തിൻ്റെയും സംരക്ഷണത്തിലാണ്. അപ്പൊ പൂർണ്ണമായ ഒരു പാരന്റൽ കെയർ ഗവൺമെന്റ് ഒരു മത്സ്യമാണ്. അപ്പൊ ഈ ഒരു ഒരാഴ്ചയോളം പൂർണ്ണ സംരക്ഷണം കിട്ടും. പിന്നീട് അവ എന്താ പറയാ കുഞ്ഞു മത്സ്യങ്ങളെ തീറ്റയൊക്കെ അറിയാം. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് പെരി ഫൈറ്റോണ്. പിന്നെ ചെറു മത്സ്യങ്ങളെ സംബന്ധിച്ചുള്ള ഗ്രീനാഗയായിരിക്കും, സ്പൈറോണ പോലെയുള്ള ഗ്രീനാഗ്യ, ഇതൊക്കെയാണ് ഈ കുഞ്ഞു മത്സ്യങ്ങളുടെ ഇഷ്ടപ്പെട്ട ആഹാരം. ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം വളർച്ചയിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ സ്വഭാവം ഭക്ഷണത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് മാറുകയും അടുത്തിൽ നിന്നും ഇൻസെക്ട്സ്, അനലിക്സ്, ചെറിയ മോളസ്, പിന്നെ വിരകൾ, ബോംസ് ഇതൊക്കെ കഴിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറും. അപ്പം ഈ പേരന്റൽ കെയർ പ്രക്രിയ ആ പ്രതിഭാസം ഒരാഴ്ച എന്തായാലും ഉണ്ടാവും. കാർണിവോറസ് ആയിട്ടുള്ള ഫിഷസ് അടുത്തുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ഡിസ്ട്രക്റ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുറെ കാലം കൂടെ നീണ്ടു നിൽക്കും മത്സ്യങ്ങൾ, കുറെ കാലം കൂടെ മത്സ്യങ്ങൾ സംരക്ഷിക്കും. പ്രകടനത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വിഷയങ്ങൾ അറിഞ്ഞിരിക്കണം. തീക്കടി കേട്ടിട്ടുള്ള പദമാണ്, ഒന്നാമത്തെ മോഡലുകളുള്ള മത്സ്യമാണ് തീക്കടിക്ക് എന്ന്. ഒരു പെൺ മത്സ്യം ഒരു സമയത്ത് പ്രജനന സമയത്ത് നിന്ന് ആകെ പാകമായ മുട്ടകളുടെ എണ്ണത്തെയാണ് തീക്കടിക്കുന്നുള്ള പദം എന്ന് വെച്ചു. അപ്പൊ കഴിഞ്ഞ കാര്യത്തിൽ അത് വളരെ അതിന്റെ എണ്ണം വളരെ വേരി, അതായത് ഗവേഷണ പ്രബന്ധങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു 600-700 മുട്ടകൾ മുതൽ ഏകദേശം 3000-ലേറെ മുട്ടകൾ വരെ ഒരു പെൺമത്സ്യത്തിന് ലേ ചെയ്യാൻ പറ്റും, ഇടാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ അതല്ല, 150-200 ഗ്രാം വലിപ്പമുള്ള അല്ലെങ്കിൽ അത്രയും തൂക്കമുള്ള ഭാരമുള്ള ഒരു പെൺമത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മുട്ടകൾ കാണത്തില്ല. 100-200-300 മുട്ടകളായിരുന്നു ഇവിടുത്തെ ഒരു സമയത്ത്. കാരണം വർഷം മുഴുവൻ ബ്രീഡിംഗ് പ്രജനനം നടത്തുന്ന ഒരു മത്സ്യമാണ്. അതിൽ തന്നെ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് രണ്ട് സീസണുകൾ സെപ്റ്റംബർ മാസത്തിലോ ഫെബ്രുവരി മാസത്തിലോ ഒക്കെ ആയിട്ട് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കുറച്ച് കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കഴിച്ചിട്ട് എന്തായാലും വർഷം മുഴുവൻ ബ്രീഡിംഗ് ചെയ്യുന്ന ഒരു മത്സ്യമെന്നുള്ള നിരക്കിൽ നമ്മൾ ഈ എണ്ണത്തിന്റെ തീക്കടിക്കാവുന്ന മുട്ടകളുടെ എണ്ണത്തിന് നമ്മളത് കൃത്യതയായിട്ട് നമുക്ക് പറയുവാൻ സാധ്യമാണ്. ഏകദേശം നമ്മൾ 150 ഗ്രാമുള്ള ഒരു മത്സ്യത്തെ സംബന്ധിച്ചോളം ഒരു 200-300 മുട്ടകളായിരിക്കും ഇടുന്നത്. അതിന്റെ സാഹചര്യം അനുസരിച്ച് പേരന്റൽ കെയറൊക്കെ പരിഗണിച്ചിട്ട് ഏകദേശം 100-150 കുഞ്ഞുങ്ങള് നമുക്ക് കിട്ടും. അപ്പൊ നമ്മളിപ്പോ ഇതേ വരെ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ്, കരിമീനിന്റെ പ്രജനനത്തില് സ്വാഭാവികമായ ആവാസവസ്ഥയിൽ കരിമീനിന്റെ പ്രജനന പ്രക്രിയ എങ്ങനെ നടക്കുന്നു, വിദ്യുത്പാദനം എങ്ങനെ നടക്കുന്നു, ഇക്കാര്യങ്ങളെല്ലാമാണ് നമ്മളൊന്ന് ആ വിശദാംശങ്ങളിലൂടെയാണ് നമ്മൾ പോയത്. ഇനി നമുക്ക് കൃത്രിമമായിട്ടുള്ള പ്രജനനത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം. രണ്ട് തരത്തിലാണ് സാധാരണ രീതിയിൽ ഈ കരിമീനിന്റെ കൃത്രിമമായിട്ടുള്ള പ്രജനനം നടക്കുന്നത്. ഒന്ന്, ആഴം കുറവുള്ള ചെറുകുളങ്ങൾ, ഒരു 10-25 സെന്റുള്ള അല്ലെങ്കിൽ 10 സെന്റ് ആണെങ്കിലും നമുക്ക് പറ്റും. ചെറുകുളങ്ങളിൽ ഒരു 60-70 സെന്റിമീറ്റർ ആഴമുള്ള ചെറുകുളങ്ങളിൽ നമ്മൾ ബ്രൂഡേഴ്സിനെ ഒരു 100-200 എണ്ണം വെച്ചിട്ട് പരമാവധി 1 മീറ്റർ സ്ക്വയറിന് അര വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മീറ്റർ സ്ക്വയറിന് ഒരു മത്സ്യം എന്നുള്ള കണക്കിൽ നമുക്ക് ഈ ആൺപെൺ മത്സ്യങ്ങളെ 1:1 ratioയില് നമ്മളത് നിക്ഷേപിക്കും. സാധാരണ പോലെ തന്നെ ബ്രൂഡേഴ്സിന് തീറ്റ കൊടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്നത് പോലെയോ ഇവയ്ക്ക് നമ്മൾ തീറ്റ കൊടുക്കും, അവ വളരുകയും ചെയ്യും. ഈ ഞാൻ പറഞ്ഞു ഈ ഇങ്ങനെ കുളങ്ങളില് ഈ മത്സ്യങ്ങളെ നിക്ഷേപിക്കുമ്പോൾ ഈ 1:1 ratio അല്ലെങ്കിൽ ഒരു ഫീമെയിലിന് ഒരു മെയിൽ എന്നുള്ള കണക്ക് നിക്ഷേപിക്കുമ്പോൾ പേർ ഫോം ചെയ്തിട്ടുള്ള മത്സ്യങ്ങളെ ശേഖരിക്കുകയും അവയെ പ്രജനനത്തിന് നിക്ഷേപിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഇത് എളുപ്പമാണ്. കാരണം എന്താണ്, കൃഷി ചെയ്യുന്ന കുളങ്ങളിൽ തന്നെ ഇവ പേർ ഫോം ചെയ്യും. അത്യാവശ്യം 100-150 ഗ്രാം ആവുന്നതോടുകൂടി തന്നെ ഇണയെ തെരഞ്ഞെടുക്കുകയും അവ ഒരുമിച്ച് നീങ്ങുകയും ഒരുമിച്ച് തീറ്റെടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പോ അങ്ങനെയുള്ള മത്സ്യങ്ങളെ വല വീശി എടുക്കുകയും ആ മത്സ്യങ്ങളെ അതേ രൂപത്തിൽ തന്നെ ഈ പ്രജനനത്തിന് വേണ്ടിയിട്ടുള്ള ഈ ചെറുകുളങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പമാണ്. അപ്പം അത് ഒരു രീതി. രണ്ടാമത്തത്, വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഹാച്ചറികളിൽ
ഈ കുളത്തിന്റെ പരിമിതി ഉള്ള സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ടാങ്കുകൾ, ആ ടാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ആഴം കുറവുള്ള വിസ്താരമുള്ള ടാങ്കുകളിലാണ് ഇവയെ പ്രചരണത്തിന് വേണ്ടി നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ ടാങ്കുകൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാല് ടാങ്കുകളുടെ അടിത്തട്ടില് ഏകദേശം ഒരു 10 or 15 cm മണലാണ്, ഒരേ അളവിൽ ഈ കോൺക്രീറ്റ് ടാങ്കുകളുടെ അടിത്തട്ടില് മണൽ നിറയ്ക്കും. അങ്ങും ഇങ്ങുമായിട്ട് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് എഗ് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ചിരട്ട, മുളക്കഷ്ണങ്ങള്, വേരുകള്, അതായത് അഴുകാത്ത അഴുകിപ്പോകുന്ന തരമുള്ള തടി കഷ്ണങ്ങൾ പാടില്ല, വേരുകള്, പിന്നെ ഓടിൻ കഷ്ണങ്ങള്, ഇവയെല്ലാം അംഗങ്ങളായിട്ട് ഈ ടാങ്കിന്റെ അടുത്തിട്ട് നിക്ഷേപിക്കണം, ഈ മണലിന്റെ പുറത്തായിട്ട്. അപ്പം എന്നിട്ട് 60 മുതൽ 70 cm വരെ, പരമാവധി 60 മുതൽ 70 cm വരെ ജലം നിറച്ച് നേരത്തെ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള കുളമൊരുക്കൽ പ്രക്രിയ പോലെയുള്ള ഒരു സജ്ജീകരണം ഈ കൃത്രിമമായിട്ടുള്ള ഈ സജ്ജീകരണത്തിന് നമുക്ക് പ്രജനനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നത്. കോൺക്രീറ്റ് ടാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ പ്രജനന പ്രക്രിയയിൽ ഒത്തിരി പരിമിതികളുണ്ട്. അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി കാണണം. ഒന്നാമത്തെ പരിമിതി മത്സ്യങ്ങളുടെ ആകെ എണ്ണം. ഒരു 4 or 5 tons ജലം നിറയ്ക്കാൻ പറ്റുന്ന കോൺക്രീറ്റ് ടാങ്കുകളെ സംബന്ധിച്ചിടത്തോളം പരമാവധി 60 cm വെള്ളം പാടുള്ളൂ. അതിന് ഒരു 5 ജോഡി മത്സ്യങ്ങൾക്കപ്പുറം ഇതുവരെ നമുക്ക് പറ്റില്ല. 5 ജോഡി മത്സ്യങ്ങളെ നമ്മൾ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 5 തടങ്ങൾ ഈ മത്സ്യങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഈ കുളത്തിന്റെ അടിത്തട്ടിലായിട്ട്, അതായത് ടാങ്കിന്റെ അടിത്തട്ടിലായിട്ട് അവർക്ക് നിർമ്മിച്ചെടുക്കേണ്ടി വരും. അപ്പൊ അതിൽ കൂടുതൽ മത്സ്യങ്ങൾ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രജനനത്തെ അത് ബാധിക്കും. കുറച്ച് മത്സ്യങ്ങളെ പ്രജനനം അല്ലാതെ കിടക്കും. അപ്പൊ അത് പ്രജനന പ്രക്രിയയും ലഭ്യമാവുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെയൊക്കെ ബാധിക്കാൻ കിടക്കും. അപ്പം ഇനി നമുക്ക് ഇതാണ് ഈ രണ്ട് സമീപനങ്ങളാണ് നിലവിൽ ഉള്ളത്. അപ്പൊ ഇനി നമുക്ക് ഈ ജലത്തിന്റെ സ്വഭാവ സവിശേഷം, അത് കുളത്തെ സംബന്ധിച്ചിടത്തോളം ആയാലും ഈ കൃത്രിമമായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഹാച്ചറികളുടെ കോൺക്രീറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ടാങ്കുകളിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും നോക്കാം. ഒന്ന് വാട്ടർ ക്വാളിറ്റി, ഒന്നാമത് സാനിറ്റി. സാനിറ്റി കൂടുതൽ സാധ്യതകളായ കാര്യങ്ങളൊന്നുമില്ല. ഹൈലി യൂറിഹാലൈൻ ആയിട്ടുള്ള ഒരു ഫിഷാണ്. അതുകൊണ്ട് തന്നെ എന്താണ് 0 BPD കാണപ്പെടും. അതേ സമയം തന്നെ കഴിവിൽ ഒരു ജലത്തിലും കാണപ്പെടും. ഒരു 15-20 cm നന്നായിട്ട് ഭക്ഷി ഭാഗ്യവശാൽ 0 BPD എങ്ങനെയൊക്കെയാണോ ബ്രീഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവ ഈ 15-20 cm നന്നായിട്ട് ബ്രീഡ് ചെയ്യുകയും കുഞ്ഞുങ്ങൾ ഉത്പാദിപ്പിക്കുകയും ചെയ്യും. യാതൊരു തരത്തിലുള്ള ഒരു തടസ്സങ്ങളും അക്കാര്യത്തിലില്ല. അപ്പൊ സന്നിധി ഒരു ഇതിന് വിഘാതമാകുന്ന ഒരു ഘടകമേ അല്ല. രണ്ടാമത്തെ ടെമ്പറേച്ചർ 24 degrees മുതൽ 32 degrees. ഉഷ്മാവ് കുറയുകയാണെങ്കിലുള്ള പ്രശ്നം ഇൻക്യുബേഷൻ ടൈം കൂടും സ്വാഭാവികമായി. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന സമയത്ത് അവയുടെ വളർച്ചയും ഉഷ്മാവ് പറയുന്നതിനനുസരിച്ച് വളർച്ചയും കുറയും. എന്നാൽ 32 degrees അല്ലെങ്കിൽ 30 degrees ഉണ്ട് എങ്കിൽ എഗ്സിന്റെ അഥവാ മുട്ടകളുടെ ഇൻക്യുബേഷൻ ടൈമും കുറയും, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത്തിരി വളർച്ചയും കൂടുതലായിരിക്കും. അപ്പൊ അതാണ്. പിന്നെ മൂന്നാമത്തത് pH 7 മുതൽ 8 വരെ pH, അതും സങ്കീർണമായ ഒന്നല്ല, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നാലാമത്തത് ഡിസോണോക്സിയ, മിനിമം 4 ppm എങ്കിലും ഡിസോണോക്സിയ ഉണ്ടായിരിക്കണം. അവിടെയും മുട്ടകൾ വിരിയുന്നതിനും കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും ഓക്സിജൻ അനിവാര്യമായ ഘടകമാണ്. ഓക്സിജന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിരിഞ്ഞ് പുറത്തു വരുന്ന മത്സ്യക്കുഞ്ഞുങ്ങളുടെ ലഭ്യത അഥവാ സർവേയും വഴിക്ക് ബാധിക്കാൻ കഴിയും. അപ്പൊ ഒരു 4 to 5 ppm പറഞ്ഞാലും 5 ppm എങ്കിലും ഡിസോൾഡ് ഓക്സിജൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഏത് ഡിസോൾഡ് ഓക്സിജന്റെ കാര്യത്തിൽ വരുമ്പോൾ സ്വാഭാവിക കുളങ്ങളുടെ സമീപിക്കുന്ന രീതിയിലും കൃത്രിമമായിട്ടുള്ള കോൺക്രീറ്റ് ടാങ്കുകളുടെ സമീപനത്തിലും കോൺക്രീറ്റ് ടാങ്കിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഒരു ഹാച്ചറി സംവിധാനത്തിനുള്ളിലായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഈ ടാങ്കുകൾക്ക് വെള്ളത്തിലുള്ള ഗുണമേന്മ കുറയുകയാണെങ്കിലോ അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുകയാണെങ്കിലോ ഒക്കെ നമുക്ക് എയറേറ്റ് ചെയ്യുകയും പരിമിതമായിട്ട് വാട്ടർ എക്സ്ചേഞ്ചും ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ സ്വാഭാവികമായ കുളങ്ങളിൽ രാത്രി സമയങ്ങളിൽ എയറേഷൻ ഇടുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ബ്രീഡിങ്ങിന് വേണ്ടി നിക്ഷേപിച്ചിരിക്കുന്ന കുളങ്ങളിൽ എയറേഷൻ പ്രജനന പ്രക്രിയയെ ബാധിക്കാനും ഇടയാണ്. അപ്പൊ ഇനി നോക്കി അടുത്തത് അമോണിയ.
വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണഗതിയിൽ കൃഷി ചെയ്യുന്ന റയറിംഗ് ആയിട്ടുള്ള കുളങ്ങൾ, അതായത് മത്സ്യങ്ങളെ വളർത്തിയെടുക്കുന്ന കുളങ്ങളിൽ നമ്മൾ തീറ്റയുടെ അളവും കൂടുതലായിരിക്കും, അവയുടെ തീറ്റയുടെ കൺസംഷൻ കൂടുതലായിരിക്കും, സ്വാഭാവികമായിട്ടും വിസർജ്യ വസ്തുക്കളുടെ അളവ് കൂടുതലായിരിക്കും, ജലത്തിന്റെ ഗുണമേന്മ കുറയും, ആനുപാതികമായി കുറയുന്നതിനനുസരിച്ച് അമോണിയയുടെ സാന്നിധ്യവും കൂടും. ഇവിടെ പ്രജനന പ്രക്രിയയിൽ നിർബന്ധമായും അമോണിയയുടെ അളവ് 0.1 PPM താഴെയായിരിക്കണം. പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു വസ്തുതയാണ്, പ്രത്യേകിച്ചും ഈ സ്വാഭാവികമായിട്ടുള്ള ചെറുകുളങ്ങളിൽ പ്രജനനം നടത്തുമ്പോഴത്തേക്ക് ട്രാൻസ്പെറൻസി അഥവാ സുതാര്യത 50 cm കൂടുതലായിരിക്കും. പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ട്രാൻസ്പെറൻസിയെ സംബന്ധിച്ച് 40 മുതൽ 50 cm അനുയോജ്യമായ ട്രാൻസ്പെറൻസി എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കുമെങ്കിലും ഈ പ്രജനനത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരം ചെറുകുളങ്ങളിൽ 60 cm വരെയൊക്കെ ആഴം പാടും. പിന്നീട് അഥവാ ട്രാൻസ്പെറൻസി വളരെ കുറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് 30 അല്ലെങ്കിൽ 40 cm താഴെയാണ് ട്രാൻസ്പെറൻസി എങ്കിൽ അതിലെ ഫൈറ്റോപ്ലാങ്കിന്റെ സൂപ്ലാങ്കിന്റെ അളവ് കൂടുതലായിരിക്കും. സ്വാഭാവികമായും രാത്രി സമയങ്ങളിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള ഈ പെയേഴ്സ് എല്ലാം, ബ്രൂഡേഴ്സ് എല്ലാം പ്രജനനമായി കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന സമയത്ത് ഡിസോൾഡ് ഓക്സിജന്റെ അളവ് ട്രാൻസ്പെറൻസി കുറവുള്ള കുളങ്ങളിൽ കുറയാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഡിസോൾഡ് ഓക്സിജൻ കുറഞ്ഞാൽ മുട്ട വിരിയുന്നതിനെയും ബാധിക്കാം, മത്സ്യക്കുഞ്ഞുങ്ങളുടെ വളർച്ചയെയും ബാധിക്കും. അപ്പോൾ അത് ട്രാൻസ്പെറൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി ഒരാഴ്ച കൊണ്ട് മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ഒരാഴ്ചത്തെ പരിപാലനം മതി. സാധാരണഗതി ഈ ഒരാഴ്ച ഈ മത്സ്യങ്ങൾ തന്നെ അവയെ സംരക്ഷിക്കും. തുടർന്ന് ഈ കുഞ്ഞുങ്ങൾ തീറ്റ തേടി തുടങ്ങും, അവ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനും വിഹരിക്കാനും തുടങ്ങും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാഭാവികമായ കുളങ്ങളിൽ ഉള്ള ഒരു കുഴപ്പം, കുഞ്ഞുങ്ങളെ പ്രജനനത്തിന് വിധേയമാകുന്ന ഓരോ ബാച്ചും, അതായത് നമ്മൾ നിക്ഷേപിച്ച ഓരോ പേരിനും പല പല സമയത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയുടെ ശേഖരണവും പിന്നീടുള്ള പാക്കിങ്ങിനെയൊക്കെ അത് ബാധിക്കും. അപ്പം ഒരു മത്സ്യകൃഷി ചെയ്യുവാനായിട്ട് വരുന്ന ഒരു കർഷകന് ആവശ്യമായ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഒരേ സമയം തന്നെ ശേഖരിച്ചെടുക്കുക ബുദ്ധിമുട്ടാണ്, സ്വാഭാവികമാണ്. അപ്പോൾ അവിടെ സാധാരണ ചെയ്യുന്നത് കുറച്ച് മുട്ട വിരിയുന്ന അവസ്ഥയിൽ, കുറച്ച് മുട്ട ഇടാൻ നിൽക്കുന്ന അവസ്ഥയിലും കുറേ മത്സ്യങ്ങളെ സംബന്ധിച്ചോളം വിരിഞ്ഞ് പാക്കിങ്ങിന് ഭാഗമാകുന്ന രീതിയിലുള്ള ഘട്ടത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പം ഇവയെ ഒരേ സമയം കുളം വറ്റിച്ച് നമുക്ക് ശേഖരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം തയ്യാറാക്കിയ ഒരു കുളത്തിൽ അല്ലെങ്കിൽ ടാങ്കുകളിൽ ഹാപ്പ നിറച്ച് കുഞ്ഞുങ്ങളെ ഈ കുളത്തിൽ നിന്ന് ശേഖരിക്കും. അത് രാത്രി സമയങ്ങളിൽ ചൈനീസ് നെറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ പോലെ അല്ലെങ്കിൽ ഒരു സ്കൂപ്പ് നെറ്റ് ഉപയോഗിച്ച് ഈ കുഞ്ഞുങ്ങളെ ശേഖരിക്കും. അപ്പം തീറ്റയൊക്കെ ഇട്ടിട്ട് വല താഴ്ത്തി വെക്കുകയും ഈ കുഞ്ഞുങ്ങളെ ഈ വലയിലേക്ക് കടക്കുന്ന സമയത്ത് ശേഖരിക്കുന്ന ചില സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ശേഖരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം സംരക്ഷിക്കുകയും കൃഷിക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ സ്വാഭാവികമായ കുളങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ചെറു ടാങ്കുകൾ, കോൺക്രീറ്റ് ടാങ്കുകളുടെ കാര്യത്തിൽ ഉള്ള ഒരു മേന്മ എന്ന് പറഞ്ഞാൽ, ഒരു 4-5 ടൺ വെള്ളമുള്ള ടാങ്കിൽ ഒരു 5-6 പെയർ മത്സ്യങ്ങളാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. ഇവയെല്ലാം ഏകദേശം കുഞ്ഞുങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജലം പരമാവധി വറ്റിക്കുകയും ബ്രൂഡേഴ്സിനെ നമുക്ക് ശേഖരിച്ച് മാറ്റുകയും ഈ കുഞ്ഞുങ്ങളെ പൂർണ്ണമായി ഒന്നുപോലും നഷ്ടപ്പെടാതെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കൃഷിക്കാർക്ക് ആവശ്യാനുസരണം വിതരണം ചെയ്യാൻ പറ്റും. അപ്പം ഇതുപോലുള്ള ഒന്നിലധികമായിട്ടുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാങ്കുകൾ സജ്ജീകരിച്ചിട്ടുള്ള ഹാച്ചറികളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നേരിടുന്ന ഒരു പ്രശ്നം എന്താണ്, ഒരു ടാങ്കിലാകെ നിക്ഷേപിക്കാൻ പറ്റുന്ന പെയറിന്റെ എണ്ണം 5. അതേസമയം നമുക്ക് വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ നിന്നും നമുക്ക് കൃഷിക്കാർക്ക് കൊടുക്കാൻ പാകമാകുന്നത് വരെയുള്ള എണ്ണം എടുക്കുമ്പോൾ അതിന്റെ സർവൈവൽ റേറ്റ് സ്വാഭാവികമായ കുളങ്ങളിൽ മെച്ചപ്പെട്ടതാണ്. പക്ഷെ കോൺക്രീറ്റ് ടാങ്കുകളിൽ അവയുടെ വളർച്ചയെ താരതമ്യേന സ്വാഭാവികമായ കുളത്തേക്കാളും കുറവാണ്. അപ്പം അത് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഇനി ശേഖരിക്കുന്ന കുഞ്ഞുങ്ങളെ പാക്ക് ചെയ്ത് നമ്മൾ നൽകുമ്പോൾ കൃഷിക്കാരൻ്റെ കുളത്തിലെ സാനിറ്റി ഒരു വലിയ ഘടകമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ സിറോമിറ്റി ആയിരിക്കും. നമ്മുടെ കുളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ടാങ്കുകളിലോ നമ്മൾ പരിപാലിക്കുന്നത് 20 അല്ലെങ്കിൽ 15 PPT ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഈ 15 PPT പാക്ക് ചെയ്യുകയും ഈ കുഞ്ഞുങ്ങളെ കൃഷിക്കാരൻ 0 PPT കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും വരാൻ പാടില്ല. ഇവയ്ക്ക് സാനിറ്റി ടോളറൻസ്
ഉണ്ട് കുഞ്ഞു മത്സ്യങ്ങൾ വളരെ ഫ്രജൈൽ ആണ് ചെറിയ തോതിലുള്ള ഇഞ്ചുറി പോലും അവയെ മരണത്തിലേക്ക് നയിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അക്ലിമറ്റൈസ് ചെയ്യണം നമ്മുടെ സംഗതിയും പാക്ക് ചെയ്ത് കൃഷിക്കാരൻ കൊണ്ടുവന്ന് കുളത്തിൽ നിക്ഷേപിക്കുന്ന സംഗതിയും മുൻകൂട്ടി അറിഞ്ഞ് വളരെ സാവധാനം സംഗതി ഡ്രോപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തിട്ട് നിക്ഷേപിക്കുന്ന കുളത്തിലെ സംഗതിക്ക് തൊട്ടടുത്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പാക്ക് ചെയ്യാൻ പാടും ഇനി ഏറ്റവും ഈ കരിമീനിന്റെ വിത്തുൽപാദനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് സിബ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽ അഗ്രികൾച്ചർ അവരെ ഈ ഗവേഷണ സ്ഥാപനം ഈ കരിമീനിന്റെ നമ്മൾ ഇതിന്റെ വിത്തുൽപാദനത്തിൽ പഠിക്കുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷതയായിട്ട് നമ്മൾ പറയുന്നത് പാരന്റൽ കെയർ എന്നാൽ ഈ പാരന്റൽ കെയർ ഒഴിവാക്കുന്നതിലൂടെ ഈ മത്സ്യങ്ങളെ കൂടുതൽ കൂടുതൽ പ്രാവശ്യം ബ്രീഡിങ്ങിന് വിധേയമാക്കുവാനും അങ്ങനെ മത്സ്യകുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനും കഴിയും എന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. താങ്ക് യു.